ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഈദ് ക്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൻ്റെ മുകളിലുള്ളത് ഒക്കെ ഷീറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറിന് പകരം ബ്ലാക്ക് അക്രലിക് കളർ ഉപയോഗിച്ചിട്ട് ഫുൾ കളർ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് എടുക്കാം. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് പേപ്പർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി ചാർട്ട് പേപ്പർ നമുക്ക് പതുക്കെ ഇതിലേക്ക് വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ ഷേപ്പ് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് പാടാണ്, അങ്ങനെ കർവായി കർവായി വരുന്ന ഒരു പാട്ടല്ലേ. അപ്പോൾ അതെനിക്ക് ഒട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ നേരെ റൗണ്ട് ഷേപ്പാക്കിയാണ് തന്നെയാണ് ഒട്ടിച്ചെടുക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ കഴിയാനാണല്ലോ മാക്സിമം നമ്മളെല്ലാവരും നോക്കുക. അപ്പം ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറി കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ഒട്ടിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഇത് ചുറ്റിലും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുക. അതാ ഞാൻ ഇങ്ങനെ കീറി കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് അത് പതുക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യുന്നതാണോ എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ബ്ലാക്ക് അക്രിലിക്ക് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഞാനൊരു ചിത്രം വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മോസ്കിൻ്റെ ചിത്രം അതിലേക്ക് വരയ്ക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് അധിക സമയം വരച്ചെടുക്കാൻ വേണം, അതുകൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ശരിയായി വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത് വീഡിയോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് നമ്മുടെ മോസ്ക് കംപ്ലീറ്റ് കളർ ചെയ്തെടുക്കുകയാണ്. ഇത് കളർ ചെയ്ത് എടുത്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇനിയിപ്പം മുകൾ ഭാഗത്ത് ഒക്കെ ഒരു സ്റ്റാറൊക്കെ വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുള്ള ആ ഒരു ഞാൻ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. ചെറിയൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചിത്രം വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സ്കെച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് പരിപാടി അതിൻ്റെ ചുറ്റും കളർ ചെയ്തെടുക്കലാണ്. അപ്പോൾ അതാ ചുറ്റും കളറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ റംദാൻ കരീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറബിയിലൊക്കെ അറബിക്കിലൊക്കെ എഴുതുന്ന അറിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ എഴുതിയെടുക്കുകയാണ് റമദാൻ കരീം എന്ന്. നിങ്ങളെ എളുപ്പത്തിന് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ.
അപ്പം അതും കൂടി എഴുതി കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതാ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിൽ എന്തെങ്കിലും ഹൂക്ക് വെച്ച് കൊടുത്തിട്ട് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വാൾ ഹാങ്ങിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.